നമസ്കാരം നമ്മളെ ലോക്ക്ഡൗൺ സമയത്തൊക്കെ നമ്മളെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മളെ കേരളമായിരുന്നു കേസുകൾ ഏറ്റവും കുറഞ്ഞ ഒരു സംസ്ഥാനമായി നിന്നിരുന്നത് ഇപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ ഇളവുകളൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് ഓരോ ദിവസവും നൂറിൽ കൂടുതൽ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ദിവസവും ഇങ്ങനെ നൂറിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു മാസം അല്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ എത്ര കേസുകളായി മാറുമെന്ന് നമുക്കൊന്ന് കൂട്ടി നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മൾ വീട്ടുപടിക്കൽ ഈ കോവിഡ് എത്തുമെന്നുള്ള കാര്യം നമുക്ക് ഏകദേശം ഉറപ്പായി തുടങ്ങിയിരിക്കുന്നു നമ്മളെ നിലനിൽപ്പിന് വേണ്ടി പലരും ഇപ്പോൾ ജോലികൾക്ക് ജോലികളിലൊക്കെ ഏർപ്പെട്ടിരിക്കുകയാണ് ഈ രോഗപ്രതിശേഷി കൂടിയവർക്ക് കോവിഡ് ചെറിയ രീതിയിൽ വരുമോ അല്ലെങ്കിൽ അവരെ എഫക്റ്റ് ചെയ്യില്ല എന്നും അതുപോലെ തന്നെ രോഗപ്രതിശേഷി കുറഞ്ഞവരിലാണ് കൂടുതലായിട്ടും കോവിഡ് എഫക്റ്റ് ചെയ്യുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് ഈ രോഗപ്രതിശേഷി കൂടുതലും കുറഞ്ഞവരൊക്കെ ഉണ്ടാവുന്നത് നമ്മുടെ പോഷകഗുണമല്ലാത്ത ഗുണമല്ലാത്ത ഭക്ഷണ രീതി ആണ് കൂടുതലായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള രോഗപ്രതിശേഷി കുറയുന്നത് അത് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത് രോഗപ്രതീക്ഷിച്ച് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ടും ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയ ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത് ആൻറ്റി ഓക്സിഡൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും രോഗാവസ്ഥ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും നമ്മളെ നല്ല നശിപ്പിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോഴ് അതിനെതിരെ പോ അതിനെതിരെ പോരാടിയിട്ട് നമ്മളുടെ ആ സെൽസ് നശിക്കുന്നത് ഇല്ലാതാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒന്നാണ് ഈ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് കൂടുതലായിട്ടും വൈറ്റമിൻ എയിലും സിയിലും ഇയിലും അതുപോലെ സെലീനിയം പോലെയുള്ള വസ്തുക്കളിലൊക്കെയാണ് കൂടുതലായിട്ട് ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ പൊതുവേ നമുക്ക് ഈ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഏറ്റവും കൂടുതലായിട്ടും നമ്മൾ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് കാണുന്നത് നമ്മളുടെ ധാന്യങ്ങളിലാണ് അത് നമ്മളെ തവിട് കളയാത്ത ധാന്യങ്ങൾ പണ്ടൊക്കെ തവിട് കളയാത്ത ധാന്യങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ ആരും ഉപയോഗിക്കുന്നില്ല അപ്പോൾ നമ്മൾ തവിട് കളഞ്ഞ ധാന്യം തവിടു കളയാത്ത ധാന്യങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക അരിയായാലും ഗോതമ്പായാലും അതുപോലെ ഇലക്കറികൾ നിർബന്ധമായിട്ടും നമ്മൾ ഭക്ഷണത്തിൽ ദിവസം ഉൾപ്പെടുത്തുക കേരളം പോലൊരു നാട്ടിൽ നമുക്ക് ഇലക്കറികൾ കിട്ടാത്ത വീടുകൾ ഉണ്ടാവുകയില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ നമ്മളെ ചുറ്റുവട്ടത്തുള്ള ഇലക്കറികളും മുരിങ്ങയിലും ചീരയിലയും അതുപോലെ പല ഇലകളും ഭക്ഷ്യോഗ്യമായ എന്തിലയും നമുക്ക് കഴിക്കാം അപ്പോൾ അത് നമ്മൾ നിർബന്ധമാക്കുക അതുപോലെ പച്ചക്കറികൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക നമ്മൾ കറി വെക്കുമ്പോൾ കറി മാത്രം കഴിച്ച് പച്ചക്കറി മാറ്റി വെക്കുന്നൊരു ശീലമുണ്ട് അത് നമ്മൾ മാറ്റണം അപ്പോൾ കോവക്ക അതുപോലെ നമ്മളുടെ ഏറ്റവും കൂടുതലായിട്ട് ആൻറ്റി ഓക്സിഡൻ അടങ്ങിയിട്ടുള്ളത് ക്യാരറ്റ് അതുപോലെ ബീട്രൂട്ട് ചുവപ്പ് കളറുള്ള പച്ചക്കറികളിലൊക്കെ നമുക്ക് കൂടുതലായിട്ടും കാരോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് അതുപോലെ നെല്ലിക്ക മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ നെല്ലിക്കയൊക്കെ പല വേടുകളിലും വേസ്റ്റായി പോകാൻ നമുക്ക് മരമുണ്ടായിട്ട് നമ്മളത് കഴിക്കാതെ വേസ്റ്റായി കളയുന്നുണ്ട് നെല്ലിക്ക ഒരു നെല്ലിക്ക ഒരു ദിവസം കഴിച്ചാൽ നമുക്ക് അത്രയും ഗുണം കിട്ടുന്നതാണ് നെല്ലിക്ക നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ നമ്മൾ അടുത്തതായി ചെയ്യേണ്ടത് പാലും പാലുൽപ്പന്നങ്ങളും നമ്മളെ ജീവിതത്തിൽ ഒരു ഭാഗമാക്കി മാറ്റുക അതുപോലെ കോഴിമുട്ട കോഴിമുട്ട കഴിക്കുന്ന ശീലമാക്കുക ഇറച്ചികൾ കഴി കഴിയുന്നതും കൂടുതലായിട്ട് കഴിക്കുക ഈ മൃഗങ്ങളിലേക്കുള്ള കരളിലൊക്കെ നമുക്ക് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള ആൻറ്റി ഓക്സിഡൻസ് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇറച്ചികൾ നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ ശരീരത്തിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക സോയാബീൻ അതുപോലെ പയറ് നമ്മൾ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക അടുത്തായിട്ട് നമുക്ക് ഫ്രൂട്ട്സ് നോക്കാം കൂടുതലായിട്ടും ഫ്രൂട്ട്സ് ഇപ്പോൾ ഓരോ സീസണനുസരിച്ച് നമുക്ക് ഓരോ ഫ്രൂട്ട്സ് ലഭ്യമാണ് അപ്പോൾ ഇപ്പോഴത്തെ സീസണനുസരിച്ച് നമുക്ക് മാമ്പഴം അതുപോലെ മാമ്പഴം കഴിക്കുക അതുപോലെ തന്നെ നമുക്ക് പുളിപ്പുള്ള ഫ്രൂട്ട്സ് സിട്രിക് ഫ്രൂട്ട്സ് എന്ന് പറയുന്ന പുളിപ്പുള്ള ഫ്രൂട്ട്സ് അത് ഓറഞ്ച് മൂസമ്പി പോലെയുള്ള പുളിപ്പുള്ള ഉറുമാമ്പഴം പോലെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ നമ്മൾ ദിവസം ഏതെങ്കിലും ഒന്ന് കഴിച്ചിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കടൽ മീനുകൾ കഴിക്കുന്നവരാണെങ്കിൽ കടൽ മീന് നിർബന്ധമായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ മീനിൽ നിന്നുണ്ടാക്കുന്ന എണ്ണ അതുപോലെ സസ്യങ്ങളിൽ നിന്നുണ്ടാക്കുന്ന എണ്ണകൾ സൺഫ്ലവർ ഓയിൽ അതുപോലെ കോട്ടൺ സീഡ് അങ്ങനെയുള്ള ചെറിയ അതൊക്കെ ചെറിയ രീതിയിൽ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാലും നമുക്ക് ഇങ്ങനെയുള്ള ആൻറ്റി ഓക്സിഡൻസ് കിട്ടുന്നതാണ് അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ദിനചര്യകൾ നമ്മളുടെ ദിനചര്യ ജീവിത രീതിയിൽ ചെറിയ മാറ്റം വരുത്തുക ദിവസവും എട്ട് മണിക്കൂർ ഉറങ്ങുന്നുണ്ടോ നമ്മൾ ഉറപ്പു വരുത്തണം അതുപോലെ തന്നെ നമ്മൾ ഒരു രണ്ടര ലിറ്റർ മുതൽ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഈ വെള്ളം കുടിക്കൽ നമുക്കൊരു പ്രധാന പ്രോസസ്സാണ് അപ്പോൾ വെള്ളം കുടിക്കുന്ന വെള്ളം തിളപ്പിച്ചറിയളം ചൂടുവെള്ളമാണ് നമ്മൾ ഉറപ്പിക്കുക ഇപ്പോൾ ജോലിക്കൊക്കെ ഇറങ്ങിയവരൊക്കെ ആണെങ്കിൽ കയ്യിൽ കുറച്ച് ചൂടുവെള്ളം കരുതുക ഇടയ്ക്കിടയ്ക്ക് നമ്മളത് കുടിച്ച് നമ്മളെ തൊണ്ട നനയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് തണുത്ത വെള്ളം തണുത്ത വെള്ളം ഒരിക്കലും കുടിക്കാതിരിക്കുക തണുത്ത വെള്ളം കുടിക്കുന്നതിലൂടെ നമുക്ക് കൂടുതലായിട്ട് പ്രശ്നങ്ങളുണ്ടാവുന്നതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇളം ചൂടോടുകൂടി കഴിക്കുക എന്ത് ഭക്ഷണമാണെങ്കിലും ഒരു ഇളം ചൂടോടുകൂടി കഴിക്കുക മഴക്കാലമാണ് മറ്റു പല പകർച്ചവ്യാധികളും വരാനിടയുണ്ട് അതുകൊണ്ട് ഇളം ചൂടിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അടുത്തതായിട്ട് കൈ കഴുകുന്ന കാര്യമാണ് നമ്മൾ പലരും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇരുപത് സെക്കൻഡെങ്കിലും കൈ കഴുകണം എന്നുള്ളത് പക്ഷെ പലരും ഒരു ചെറിയ രീതിയിലൊക്കെയാണ് ഇപ്പോഴും കൈ കഴുകുന്നത് അപ്പം നമ്മൾ മനസ്സിൽ ഒരു മുപ്പത് വരെങ്കിലും എണ്ണുക ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള രീതിയിൽ മനസ്സിൽ ഒരു മുപ്പത് വരെങ്കിലും കൈ കഴുകുമ്പോൾ എണ്ണും എണ്ണുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഇരുപത് സെക്കൻഡൊക്കെ കിട്ടുന്നതാണ് അത് ചെയ്യുക അതുപോലെ അടുത്തായിട്ട് മാസ്കിൻ്റെ കാര്യമാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ പലരും മാസ്ക് ഇട്ടിട്ട് ധൈര്യമായിട്ട് പുറത്തിറങ്ങുന്നത് കാണുന്നുണ്ട് പക്ഷേ നമ്മളിൽ എൺപത് ശതമാനത്തോളം ആളുകളും ഉപയോഗിക്കുന്ന സാധാരണ നമ്മളുടെ ക്ലോത്ത് മാസ്കളും അതുപോലെ ആൻറ്റിപോലെ ൂഷൻ മാസ്കുകളൊക്കെയാണ് നമ്മൾ ഡോക്ടർമാരും അല്ലെങ്കിൽ നമ്മൾ ആശുപത്രിയിലൊക്കെ ഉപയോഗിക്കുന്ന എൻ നയൻറ്റി ഫൈവ് മാസ്കിൽ പോലും അഞ്ച് ആറ് മണിക്കൂറൊക്കെയാണ് നമ്മുടെ വൈറസിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് പറയുന്നത് അപ്പോൾ ഈ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ സാധാരണ ഈ ഒരു കോട്ടൺ മാസ്കോ അല്ലെങ്കിൽ നമ്മൾ ക്ലോത്ത് മാസ്കോ അല്ലെങ്കിൽ ഒരു ആൻറ്റിപൊലൂ മാസ്കൊക്കെ യൂസ് ചെയ്തിട്ട് പുറത്തിറങ്ങുകയാണെങ്കിൽ വൈറസിനെ എത്രത്തോളം പ്രതിരോധിക്കാൻ നമ്മൾ ആലോചിച്ച് നോക്കുക പലരും മാസ്ക് ഇട്ടുകൊണ്ട് ധൈര്യമായിട്ട് പുറത്തിറങ്ങാൻ എനിക്കൊരു രോഗം വരില്ല എന്നുള്ളതിൽ അപ്പോൾ ഒരിക്കലും അങ്ങനെ നമ്മൾ വിശ്വസിക്കരുത് നമ്മൾ ഉപയോഗിക്കുന്ന മാസ്ക് എത്രത്തോളം വൈറസിന് വൈറസ് കയറുന്ന രഹിതമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് മാസ്ക് ഇട്ടാലും ആവശ്യത്തിന് വേണ്ടി മാത്രം പുറത്തിറങ്ങുക മാസ്ക് ഇട്ടാലും കൂടുതലായിട്ട് ധൈര്യം കാണിക്കാതിരിക്കുക അടുത്തതായിട്ട് നമ്മൾ ഈ മാസ്ക് ഇടുന്നവർ പലരും ഇപ്പോൾ മൂപ്പിന് താഴെയൊക്കെയാണ് ഇടുന്നത് നമ്മളെ മൂക്കാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്വാസം എടുക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത് അതുപോലെ വായും മൂക്കും വായും അടഞ്ഞിരിക്കുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കണം പലരും നടന്നു പോകുന്ന സമയത്ത് മാസ്ക് ഇടുകയും ആരുടെയെങ്കിലും സംസാരിക്കുന്ന സമയത്ത് മാസ്ക് തുറന്ന് സംസാരിക്കുകയും ചെയ്യുന്നത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഒരിക്കലും നമ്മളത് ചെയ്യരുത് അപ്പം ഇത്ര കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക കോവിഡിന് നമ്മൾ എന്തായാലും പ്രതിരോധിക്കണം കാരണം കുറച്ചുകൂടെ നമുക്ക് സിവിയറായി വരുന്നൊരു അവസ്ഥയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് അവരിലേക്ക് എത്തിക്കുക അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷനെല്ലാം ലഭ്യമാകുന്നതിന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബട്ടൺ അമർത്തിയിൽ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ നോട്ടിഫിക്കേഷൻ ലഭ്യമാകുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയി കാണുന്നവരേക്ക് നന്ദി നമസ്കാരം